ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വഴുതനങ്ങ ചോറാണ്. വഴുതനങ്ങ കൊണ്ടുള്ള ഒരു ബിരിയാണി പോലുള്ള ചോറ്, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ റീഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഇനി ഞാൻ ഒരു കാൽ മുറി, ഒരു അരമുറിയുടെ പകുതിയേ ഉള്ളൂ കേട്ടോ, അത് കൊത്തുകളായി എടുത്ത നാളികേരം നമ്മൾ വറുത്തു കൊടുക്കുകയാണ്. ആദ്യം ഒന്ന് വറുത്തിട്ട് അത് മാറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം നാളികേരം വറുത്തു, അതിൻ്റെ കൂടെ തന്നെ രണ്ട് വറ്റൽമുളകും പിന്നെ ഒരു മൂന്ന് കാശ്മീരി മുളകാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾ കാശ്മീരി മുളക് ഇല്ലെങ്കിൽ വറ്റൽമുളക് മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ആ മുളകും കൂടി ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം. അതുവരെ നമ്മൾ ഇളക്കിയിട്ട് നമ്മളത് മാറ്റിയെടുക്കണം. ആ ചീനച്ചട്ടിയിൽ തന്നെ നമുക്ക് ഇനിയും ചില ഐറ്റംസ് വറുക്കാനുണ്ട്. അപ്പോൾ ഞാനെല്ലാം മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇനി അതിലേക്ക് തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം പൊട്ടുകടലയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊട്ടുകടല ഇല്ലെങ്കിൽ കടലപ്പരിപ്പ് ഉപയോഗിക്കാം. ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിയും ചേർത്ത് കൊടുത്തു. മുഴുവൻ മല്ലി ഒരു അര ടീസ്പൂൺ, അതേ സ്പൂണിൽ തന്നെ ഒരു അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തു. ഒരു കാൽ ടീസ്പൂൺ കുരുമുളക്, ഒരു രണ്ട് മൂന്ന് കരയാമ്പൂ, രണ്ട് ഏലക്കായ, രണ്ട് ചെറിയ കഷ്ണം പട്ട, ഇതാണ് കേട്ടോ മസാലയ്ക്ക് വേണ്ടി ചേർത്ത് കൊടുത്തത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി അതിനൊന്ന് വറുത്തെടുക്കണം. നന്നായിട്ട് ഇളക്കുക, അപ്പോൾ ഒരേപോലെ നമുക്കത് വറന്ന് വറവായി കിട്ടും. അതെല്ലാം കൂടിയിട്ട് നമ്മൾ പ്ലേറ്റിലേക്ക് തന്നെ വാങ്ങി വെച്ചു. അതേ പ്ലേറ്റിലേക്ക് നമ്മൾ നാളികേരം വറുത്ത് വെച്ചേക്കണം. ഇവിടെ ഞാൻ രണ്ട് വഴുതനങ്ങയാണ് കേട്ടോ എടുത്ത് വെച്ചേക്കുന്നത്, ഒരു വയലറ്റും ഒരു പച്ചയും. വഴുതനങ്ങ ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ വഴുതനങ്ങ ഇതാ മുറിച്ചു കേട്ടോ. ഇനി നമ്മളത് ഇതുപോലെ നീണ്ട കഷ്ണങ്ങളായിട്ട്, കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തു. അത് ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു, അല്ലെങ്കിൽ കറുത്ത് പോലെ അത് കാരണം. പിന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം റീഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു, ഒരു വറ്റൽമുളകും ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി കടുക് നന്നായിട്ട് പൊട്ടിയപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊട്ടുകടല ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുത്തു. ഇനി അതൊന്ന് മൂത്ത് വരട്ടെ ആദ്യം, അതിനുവേണ്ടി ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തു. ഇനി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു അഞ്ചാറ് വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരുന്നു, പിന്നെ രണ്ട് പച്ചമുളകും, അതെല്ലാം ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴട്ടിയെടുക്കാം. അപ്പോൾ നല്ലോണം വഴന്ന് വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തു കേട്ടോ. ഇനി കറിവേപ്പില ഒന്ന് മൂക്കുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞു വെച്ചിരുന്നു, അത് ചേർത്ത് കൊടുത്തു. ആ തക്കാളി ഒന്ന് വഴന്ന് വരുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ വഴുതനങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, അത് കഷ്ണങ്ങളായി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് വഴട്ടിയെടുക്കുക. ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുക ആ സമയത്ത്. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് വഴട്ടിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇപ്പം ഞാൻ വഴുതനങ്ങയ്ക്കുള്ള ഉപ്പ് ഇടണുള്ളൂ, അധികം ഉപ്പ് ഇട്ടിട്ടില്ല. ചോറിനുള്ളത് നമുക്ക് പിന്നീട് ചേർക്കാം. ഇനി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ വഴുതനങ്ങയിൽ നല്ല ഉപ്പൊക്കെ പിടിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുത്തോളൂ. ഇനി നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് വെന്ത് കിട്ടണമല്ലോ, അപ്പോൾ ഒന്ന് അടുപ്പിച്ച് വെച്ച് ഒരു കുറച്ച് നേരം നമുക്കതൊന്ന് അടച്ച് വയ്ക്കാം. ഒരു അഞ്ചാറ് മിനിറ്റ് അടച്ച് വെച്ചാൽ മതി, വഴുതനങ്ങയല്ലേ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് നമ്മൾ വറുത്ത് വെച്ച ഈ മസാല ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിനെ മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമ്മൾ വറുത്ത മസാല ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് പൊടിച്ചിട്ട് വരാം. അപ്പോൾ മിക്സി അടച്ച് ഞാനൊന്ന് പൊടിച്ചിട്ട് വരട്ടെ കേട്ടോ. മസാല നമ്മൾ പൊടിച്ച് വന്നു, ഒട്ടും വെള്ളമൊഴിക്കാണ്ട് ഇതേപോലെ പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ മസാല പൊടിച്ചെടുത്തു. ഇനി നമുക്ക് നമ്മുടെ വഴുതനങ്ങയുടെ പാൻ തുറന്ന് നോക്കാം. അപ്പോൾ വഴുതനങ്ങ ഒരുവിധമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. വഴുതനങ്ങയ്ക്ക് അധികം വേവൊന്നുമില്ലല്ലോ, പെട്ടെന്ന് വെന്ത് കിട്ടും. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഇളക്കി കൊടുത്തു. ഞാനതിലേക്ക് മസാലപ്പൊടി ഒരു 4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതെന്താ വെച്ചാൽ നമ്മുടെ ചോറ് എത്ര ഉപയോഗിക്കണം അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു 1/2 ഗ്ലാസ് ചോറ് നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാലപ്പൊടി ഞാനിവിടെ 4 ടീസ്പൂൺ നമ്മൾ പൊടിച്ചത് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം. ആ മസാല വറുത്താണെങ്കിലും ഒന്നും കൂടി നമുക്ക് വഴുതനങ്ങയിൽ പിടിക്കണമല്ലോ, അതിനുവേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 5 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഒഴിക്കാം. ആദ്യം ഒരു 1/2 ഗ്ലാസ് ഒഴിച്ച് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 1/2 ഗ്ലാസും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അതൊന്ന് വേവുമാണല്ലോ, അപ്പോൾ അതിനായിട്ട് ഒരു 1/2 ഗ്ലാസോളം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തു. ഇനി ഒന്ന് നല്ലോണം ഇളക്കി നമുക്ക് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചാൽ ഒന്ന് നമുക്ക് നന്നായി വെന്ത് കിട്ടും. നമ്മുടെ ചോറ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ആ ഒരു 1/2 ഗ്ലാസ് അരിയുടെ ചോറാണ് രണ്ട് പേർക്ക് കഴിക്കാം അത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ നമ്മുടെ വഴുതനങ്ങ മസാല തയ്യാറായിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി ചേർക്കാം, കുറച്ചും കൂടി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കാരണം ചോറിൽ അധികം ഉപ്പ് ഇട്ടിട്ടില്ല, അപ്പോൾ നമ്മൾ ചോറിൽ ഉപ്പ് പിടിക്കണമല്ലോ, അതിന് വേണ്ടി കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. ഒരു ടീസ്പൂൺ കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചോറ് മീതെ കൂടെ ഇട്ട് കൊടുക്കാം. സ്റ്റൗ നല്ല സിമ്മാക്കി വെക്കണം, എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. ഈ ചോറ് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വഴുതനങ്ങ പുലാവ് തയ്യാറാവും. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തു. നമ്മുടെ ഉപ്പിൻ്റെ ടേസ്റ്റ് ആ സമയത്ത് നോക്കണം. അതിന് മീതെ കൂടെ നമുക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് വറുത്തിടാം. ഞാനിവിടെ കപ്പലണ്ടി വറുത്തിരിക്കുന്നുണ്ട്, അതാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പം ഞാനത് നമ്മുടെ വഴുതനങ്ങ പുലാവ്, വഴുതനങ്ങ ബിരിയാണി എന്ത് വേണേൽ പറയാം, അപ്പോൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഇതാണ്. അതിൻ്റെ കൂടെ കഴിക്കാൻ ഞാനൊരു ചെറിയൊരു സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, നല്ല സ്വാദുള്ളതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം പറയണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനിയൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക് യു.